എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2022-23 വർഷങ്ങളിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. സാഹിത്യ പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ചലച്ചിത്ര പുരസ്കാരങ്ങളും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു PSC എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു ക്യുക്ക് റിവിഷന് വേണ്ടിയിട്ടൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, ഇനി അടുത്ത യൂണിവേഴ്സിറ്റി LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ CPO മെയിൻസ് എക്സാം എഴുതുന്നവരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കറണ്ട് അഫയേഴ്സിൽ 2022-23 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ, 2022-23 കേരളത്തിലെ പ്രധാന പുരസ്കാരങ്ങൾ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2022 30-ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2022 30-ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതു മാധവൻ. സേതുമാധവനാണ് 2022 30-ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് പാണ്ഡവപുരം, അതുപോലെ പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, ചേക്കുട്ടി, മറുപിറവി, അങ്ങനെ ഒത്തിരി കൃതികളുണ്ട്. ആരുടേത്? സേതുമാധവൻ, അല്ലെങ്കിൽ സേതുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പാണ്ഡവപുരം, പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, ചേക്കുട്ടി, മറുപിറവി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥ. സേതുവിൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. എന്താണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങളാണ് സേതുവിൻ്റെ ആത്മകഥ. ഓക്കെ, ഇനി അപ്പം നമ്മൾ പറഞ്ഞു 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതുവാണ്. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് അറിയാമോ? അത് P. വത്സലയാണ്. 2022 സേതു, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് P. വത്സല. P. വത്സലയുടെ ഒരു എന്താണ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് നെല്ല്. നെല്ലിൻ്റെ ഓതർ ആരാണ്? P. വത്സല. നെല്ല് എന്താണെന്നൊക്കെ പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. നെല്ല് ഒരു നോവലാണ്, നെല്ല് നോവലാണ് എന്നവിടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ശരി, മനസ്സിലായി. എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അവിടെ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പുരസ്കാരമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. സമ്മാനത്തുക 5 ലക്ഷം. 2022 സേതു, 2021 P. വത്സല. ഓക്കെ അല്ലേ? സെറ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത അവാർഡിലോട്ട് പോവുകയാണ്. ശരി, നോക്കിക്കോളൂ, 2022 വയലാർ അവാർഡാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2022 46-ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? S. ഹരീഷ്. S. ഹരീഷിൻ്റെ ഏത് കൃതി? മീശ. S. ഹരീഷിൻ്റെ മീശ. ഓക്കെ, S. ഹരീഷിൻ്റെ മീശയാണ് 2022 46-ാമത് വയലാർ അവാർഡിന് അർഹമായത്. S. ഹരീഷിൻ്റെ മീശ. ഓക്കെ, മനസ്സിലായി. നോക്കിക്കോളൂ, 2022 46-ാമത് വയലാർ അവാർഡ് ജേതാവ് S. ഹരീഷ്. കൃതി ഏതാണ്? മീശ. മീശ എന്ന് പറയുന്ന നോവലാണ്. ഓക്കെ, ഇനി 2021 ആർക്കായിരുന്നു? ബെന്യാമിൻ. മാന്തളിരിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന നോവലാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. നമുക്കറിയാം അല്ലേ, ബെന്യാമിൻ, ആടുജീവിതം, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ആ ഒരു കൃതിയിലൂടെയൊക്കെ, അല്ലെങ്കിൽ ആ കൃതികളിലൂടെയൊക്കെ നമുക്കറിയാം ബെന്യാമിൻ, ബെന്നി ഡാനിയൽ. ഓക്കെ, അപ്പോൾ ശരി, നോക്കിക്കോളൂ, 2022 46-ാമത് വയലാർ അവാർഡ് ജേതാവ് S. ഹരീഷ്. 2021 ആരാണ്? ബെന്യാമിൻ. ഓക്കെ, ഇനി അടുത്തത് വള്ളത്തോൾ പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത്. 2019 അവസാനമായിട്ട് വള്ളത്തോൾ പുരസ്കാരം കൊടുത്തത്. അതിനുശേഷം പിന്നീട് അവർ കൊടുത്തില്ല, കൊടുക്കാൻ മറന്നുപോയോ? ആ ഓക്കെ, 2019 ആർക്കാണ് കിട്ടിയത്? പോൾ സക്കറിയ. പോൾ സക്കറിയക്കാണ് 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, നമ്മൾ എന്തൊക്കെ പഠിച്ചു? വയലാർ അവാർഡ് 2022 S. ഹരീഷ്, 2021 ബെന്യാമിൻ. വള്ളത്തോൾ അവാർഡ് 2019 നേടിയതാരാണ്? പോൾ സക്കറിയ. അതിനുശേഷം പിന്നെ കൊടുത്തിട്ടില്ല, കൊടുത്താൽ അന്നേരം നമ്മൾ അതും കൂടെ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ, ഓടക്കുകൽ പുരസ്കാരം. 2022 52-ാമത് ഓടക്കുകൽ പുരസ്കാര ജേതാവാണ് അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാട് എന്ന് പറയുന്ന സാഹിത്യകാരനാണ് 2022 52-ാമത് ഓടക്കുകൽ പുരസ്കാരം നേടിയത്. ഓക്കെ, അത് ഏത് കൃതിയായിരുന്നു എന്നറിയാമോ? പ്രാണവായു എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഓടക്കുകൽ പുരസ്കാരം 2022 ജേതാവ് അംബികാസുധൻ മങ്ങാട്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയാണ് പ്രാണവായു എന്ന കഥാസമാഹാരം? ഓക്കെ, ശരി, മനസ്സിലായി. 2021 നേടിയത് സാറാ ജോസഫ്, ബുധിനി.
ബുദ്ധിനി എന്ന് പറയുന്ന നോവൽ എഴുതിയ സാറ ജോസഫാണ് 2021 ഓടക്കുയൽ പുരസ്കാര ജേതാവ്. ഓക്കെ, ശരി, മനസ്സിലായി. ഇനി ആരാണിത് കൊടുക്കുന്നത്? ജി ശങ്കരക്കുറിപ്പ് സ്ഥാപിച്ച ജി ശങ്കരക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് ജി ശങ്കരക്കുറിപ്പ്. അപ്പോൾ ജി ശങ്കരക്കുറിപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് അവാർഡ് നൽകുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പം ജി ശങ്കരക്കുറിപ്പിനെ അന്ന് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയുടെ പേരായിരുന്നു ഓടക്കുകൾ. അതുകൊണ്ടാണ് ഈ ഈ അവാർഡിന് ഏത് പേര് കൊടുത്തിട്ടുള്ളത്? ഓടക്കുകൾ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ശരി, അപ്പം ജി ശങ്കരക്കുറിപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് അവാർഡ് കൊടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു? 2022 ഓടക്കുകൾ പുരസ്കാരം ജേതാവാരാണ് അംബിക സുധൻ, മങ്ങാട്, പ്രാണവായു എന്ന കഥാസമാഹാരം. 2021 സാറ ജോസഫ്, ബുദ്ധിനി എന്ന് പറയുന്ന കൃതിയാണ്. ഓക്കെ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് പുരസ്കാരം കൊടുക്കുന്നത്. ഇനി അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സേതു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എ സേതു മാധവൻ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു ആണ് 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവായത്. ഓക്കെ, ശരി, മനസ്സിലായി. അടുത്തത് നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ONV പുരസ്കാരമാണ്. ഈ ONV പുരസ്കാരം തന്നെ കേരള യൂണിവേഴ്സിറ്റിയും കൊടുക്കാറുണ്ട്, ONV കൾച്ചറൽ അക്കാഡമിയും കൊടുക്കാറുണ്ട്. അപ്പം അവിടെ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ONV കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എന്നാണ്. ഓക്കെ, ആരാണ് 2023 ONV സാഹിത്യ പുരസ്കാരം നേടിയത്? ഇത് കൾച്ചറൽ അക്കാഡമി കൊടുക്കുന്നതാണ്, മറന്നു പോകരുത്. ഓക്കെ, ശരി, ആരാണെന്നറിയാമോ? സി രാധാകൃഷ്ണൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? സി രാധാകൃഷ്ണൻ. നമ്മൾ SCERT മലയാളമൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആകാശത്തിലൊരു വിടവ്. ആരാണ് അതിൻ്റെ ഓദർ? സി രാധാകൃഷ്ണൻ. ആകാശത്തിലൊരു വിടവ് സി രാധാകൃഷ്ണൻ്റെ ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അപ്പം അദ്ദേഹമാണ് ഈ പറഞ്ഞ 2023 ONV പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ. ഓക്കെ, മനസ്സിലായി. ഇനി ഈ പുരസ്കാരം ONV കൾച്ചറൽ അക്കാഡമി കൊടുക്കുന്ന ഈ പുരസ്കാരം 2017 ആദ്യമായിട്ടത് കൊടുത്തിട്ടുള്ളത്. 2017 കഴിഞ്ഞ 2021 പ്ലസ് ടു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രഥമ ONV കൾച്ചറൽ അക്കാഡമി പുരസ്കാര ജേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? ആ ഒരു സമയത്താണ്, അല്ല ഈ പ്ലസ് ടു പ്രിലിംസ് എക്സാം നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിന് മുന്നേ കുറച്ച് മുന്നേ ആയിട്ടാണ് സുഗതകുമാരി ടീച്ചർ അന്തരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നേരം ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം 2017 കൊടുത്തത് സുഗതകുമാരി ടീച്ചറിനാണ്. ആർക്ക് കിട്ടി? സുഗതകുമാരി ടീച്ചർ. ആദ്യം ONV കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ ആദ്യത്തെ പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഗതകുമാരി ടീച്ചറാണ്. ഓക്കെ അല്ലേ. ഇനി 2018 ആർക്ക് കിട്ടി? എം ടി വാസുദേവൻ നായർ. ഓക്കെ, 2019 ആർക്ക് കിട്ടിയെന്ന് അറിയോ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 ആർക്ക് കിട്ടിയെന്ന് അറിയോ? എം ലീലാവതി. 2021 വൈരമുത്തു. അവിടെ കുറച്ച് വിവാദമൊക്കെ ആയി, അതുകൊണ്ട് പുള്ളി ഇത് സ്വീകരിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തില്ല? ഈ പുരസ്കാരം സ്വീകരിച്ചില്ല. ഓക്കെ, ഇനി അടുത്തത് 2022 പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ. ഓക്കെ, 2023 ആരാണ് നേടിയത്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സി രാധാകൃഷ്ണൻ. അപ്പോൾ ശരി, അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കാം. 2017 ONV സാഹിത്യ പുരസ്കാരം ആദ്യമായിട്ട് കൊടുത്തത് അതാർക്ക് കിട്ടി? സുഗതകുമാരി ടീച്ചർ. 2018 MT വാസുദേവൻ നായർ. 2019 അക്കിത്തം. 2020 M. ലീലാവതി. 2021 വൈരമുത്തു. 2022 T. പത്മനാഭൻ. 2023 ആർക്ക് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു? സി രാധാകൃഷ്ണൻ അല്ലേ. ഓക്കെ, 2023 സി രാധാകൃഷ്ണൻ. ഓക്കെ, അവിടെ നമുക്കൊരു ചെറിയ കോഡുണ്ട്. മുന്നേ എനിക്ക് ഏതോ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ് സുവാസു അക്കാ ലീല. ഈ കോഡുണ്ടാക്കി ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയൂല, പക്ഷേ ഈ കോഡ് ഞാനങ്ങ് എടുത്തു. ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു. അങ്ങനെ എടുത്തതാണേ സുവാസു അക്കാലീല. വളരെ എളുപ്പമാണ്, നല്ല രസമുള്ളൊരു കോഡാണ്. നോക്കിക്കോ, സുവാസു അക്കാലീല. ഇത് ഏതക്ക ഇത് നോക്ക്. ഇത് അപ്പോൾ സുഗതകുമാരി ടീച്ചർ 2017 സുഗതകുമാരി ടീച്ചർ ആ ഒരു സു ആണ് നമ്മളെടുത്തത്. ഓക്കെ, അപ്പോൾ സുഗതകുമാരി ടീച്ചർ. പിന്നെ അതുപോലെ MD വാസുദേവൻ നായർ, അതാണ് വാസു, സുവാസു. സുഗതകുമാരി ടീച്ചർ, അടുത്തത് MT വാസുദേവൻ നായർ. ഇനി അക്കഫുർ. ഇവിടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അവിടെ നിന്ന് നമ്മൾ ആ ഒരു അക്ക മാത്രം ഇങ്ങനെ പിക്ക് ചെയ്തു.
ഓക്കെ, അക്കിത്തം അക്കിത്തം സുവാസു അക്കിലീല എന്ന് പറഞ്ഞാൽ ഒരു രസമില്ല, സുവാസു അക്കാലീല എന്ന് പറഞ്ഞാൽ ഓക്കെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ശരി, അതാണ് സുവാസു അക്ക. പിന്നെ എം ലീലാവതി, 2020 എം ലീലാവതി. ഓക്കെ ശരി, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. സുവാസു അക്ക ലീല 2017 ആദ്യം കൊടുത്തപ്പോൾ സുഗതകുമാരി ടീച്ചർ, രണ്ടാമത് കൊടുത്തത് 2018 എം ടി വാസുദേവൻ നായർ, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 2020 എം ലീലാവതി. ഓക്കെ, അത് കഴിഞ്ഞ് 21 വൈരമുത്തു, 22 പത്മനാഭൻ, 23 ആർക്കാണ് ലഭിച്ചത്? 23 സി രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. ഈ സുവാസു അക്ക ലീല എന്ന് ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്ത് കൾച്ചറില്ലാത്ത കോഡാണല്ലേ, എന്ത് കൾച്ചറില്ലാത്ത കോഡാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ചാൽ മതി. അന്നേരം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കിട്ടും. ഇത് കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് നമ്മളീ പഠിക്കുന്നത്. ഒ എൻ വി കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ പുരസ്കാരം സുവാസു അക്കാലീല ഒരു കൾച്ചറില്ലാത്ത കോഡും കൊണ്ട് നമ്മൾ പഠിച്ചതെന്താണ്? ഒ എൻ വി കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, സുവാസു അക്കാലീല ജസ്റ്റ് ഓർക്കുക. 2021, 2022, 2023 ഇതാണല്ലോ ഏറ്റവും റീസെൻ്റായിട്ടുള്ളത്. വൈരമുത്തു, ടി പത്മനാഭൻ, സി രാധാകൃഷ്ണൻ. ഓക്കെ, മനസ്സിലായി, മനസ്സിലായിട്ടുണ്ട്. ശരി, അടുത്തിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജ്ഞാനപാന പുരസ്കാരം. ജ്ഞാനപാന പുരസ്കാരമാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ശരി, നോക്കിക്കോളൂ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ വി മധുസൂദനൻ നായർ. ആരാണ്? 2023 ജ്ഞാനപാന പുരസ്കാര ജേതാവ് പ്രൊഫസർ വി മധുസൂദനൻ നായർ. 2022 ആരാണ്? കെ ജയകുമാർ. കെ ജയകുമാർ ആണ് 2022 പുരസ്കാര ജേതാവ്. ഓക്കെയാണോ? അപ്പോൾ ജ്ഞാനപാന പുരസ്കാരം, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപാന പുരസ്കാരം 2023 അർഹനായത് പ്രൊഫസർ വി മധുസൂദനൻ നായർ. 2022 ആരാണ്? കെ ജയകുമാർ. ഓക്കെയാണോ? ശരി, മനസ്സിലായി, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ജെ സി ഡാനിയൽ പുരസ്കാരം. നമ്മൾ നേരത്തെ സാഹിത്യം പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ യോഗത്വച്ചൻ പുരസ്കാരം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു സാഹിത്യരംഗത്തെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരമോന്നത പുരസ്കാരമാണ് എന്ന് പറഞ്ഞില്ലേ? സാഹിത്യരംഗത്ത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമാണ് യോഗത്വച്ചൻ പുരസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. ഇത് ചലച്ചിത്ര രംഗത്താണ് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. സംസ്ഥാന ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏറ്റവും റീസെൻ്റായിട്ട് കൊടുത്തത് 2021 2021 പുരസ്കാരം നേടിയത് കെ പി കുമാരൻ. ഓക്കെ, കെ പി കുമാരനാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിലൊക്കെ സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്, കെ പി കുമാരൻ. കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന മൂവി സംവിധാനം ചെയ്തത് ആരാണ്? കെ പി കുമാരൻ. ഓക്കെ, ഗ്രാമവൃക്ഷത്തിലെ കുയിലെന്ന് പറയുന്ന കൃതി ആരുടേതാണ്? കുമാരൻ ആശാൻ. ആ മൂവി ഗ്രാമവൃക്ഷത്തിലെ കുയിലെന്ന് പറയുന്ന മൂവി സംവിധാനം ചെയ്തത് ആരാണ്? അത് കെ പി കുമാരൻ. 2021 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാണ് കെ പി കുമാരൻ. 2020 പുരസ്കാര ജേതാവ് ജയചന്ദ്രൻ, 2019 ഹരിഹരൻ, 2018 ഷീലാമ്മ. ഷീല, ഓക്കെ. ഇവിടെ ഈ 2019 ഹരിഹരനാണ് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത്. ഇതായിരുന്നു കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. കമ്പനി ബോർഡ് LGSന് 2021 ചോദിച്ചില്ല, 20 ചോദിച്ചില്ല, ചോദിച്ചത് 2019 ആർക്ക് കിട്ടിയെന്നാണ്. ആർക്കായിരുന്നു കിട്ടിയത്? ഇപ്പം നിങ്ങൾക്കറിയാം, ഓർമ്മയുണ്ട്, ഹരിഹരൻ. ഓക്കെ, നമുക്കൊന്നും കൂടെ നോക്കാം. സംസ്ഥാന ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. 2021 പുരസ്കാരത്തിന് അർഹനായത് കെ പി കുമാരൻ. 2020 ആരാണ്? ജയചന്ദ്രൻ. 2019 ഹരിഹരൻ. 2018 ഷീല. ഓക്കെ ശരി, അടുത്തയിലോട്ട് പോവാം നമുക്ക്. ഇനി അടുത്ത് നോക്കിക്കോളൂ. ഹരിവരാസന പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരമാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന ഹരിവരാസന പുരസ്കാരം 2023 അർഹനായതാരാണെന്ന് അറിയാമോ? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് പുരസ്കാരം കിട്ടുന്നുണ്ടല്ലേ, ഒരു പത്മശ്രീ കൂടെ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി ഹരിവരാസന പുരസ്കാരം 2023 ജേതാവാരാണ്? ശ്രീകുമാരൻ തമ്പി. ഓക്കെ ശരി, നോക്കിക്കോളൂ. 2022 ആലപ്പി രംഗനാഥ്. ഓക്കെ, ആലപ്പി രംഗനാഥ് ആണ് 2022 പുരസ്കാരം നേടിയത്. ആലപ്പി രംഗനാഥ് ഈ പുരസ്കാരം കൊടുത്ത് ഒരാഴ്ച ആവുന്നതിന് മുമ്പ് അദ്ദേഹം അന്തരിച്ചു. ഓക്കെയാണ്, ശരി. ഇനി അടുത്തത് 2021
എം ആർ വീരമണി രാജു. അപ്പോൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. ഹരിവരാസന പുരസ്കാരം 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥ്, 2021 എം ആർ വീരമണി രാജു. എൻ്റെ കൂടെ പറഞ്ഞേ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഒന്നും കൂടെ നോക്കുന്നു, സ്വാതി പുരസ്കാരം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണ്? ശാസ്ത്രീയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം 2020 നേടിയത്. 2020 അവസാനം കൊടുത്തത് ആർക്ക് കിട്ടി? ഡോക്ടർ കെ ഓമനക്കുട്ടി. ശരി, സ്വാതി പുരസ്കാരം, ശാസ്ത്രീയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. 2020 പുരസ്കാരം നേടിയത് ഡോക്ടർ കെ ഓമനക്കുട്ടി. 2019 ടി എം കൃഷ്ണ. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ കുറേ നേരമായിട്ടിത് നോക്കുമല്ലേ, അപ്പം നമുക്ക് ഒന്നും കൂടെ ആദ്യം മുതലൊന്ന് ഓർത്ത് വരാം. നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പെട്ടെന്ന് വരാമേ. ഓക്കെ, ശരി, നോക്കിക്കോളൂ. നമ്മൾ ആദ്യം പഠിച്ച ഏത് പുരസ്കാരമായിരുന്നു? ആദ്യം പഠിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ നമുക്ക് അവിടെ നിന്നോട് തുടങ്ങാം. എഴുത്തച്ഛൻ പുരസ്കാരം 2022 എ സേതു മാധവൻ, അല്ലെങ്കിൽ നമ്മുടെ സേതു. ഓക്കെ, 2021 പി വത്സല പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2022 സേതു, 2021 പി വത്സല. ഓക്കെയാണ്. ഇനി അടുത്ത തോടക്കുകൾ പുരസ്കാരം 2022 അംബികാസുധൻ മങ്ങാട്, പ്രാണവായു. 2021 ആരാണ്? സാറാ ജോസഫ്, ബുധിനി. ഓക്കെ, ഇനി അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നമ്മൾ പറഞ്ഞു. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ജേതാവ് സേതു ആണ്, എ സേതു മാധവൻ. ഓക്കെ, അടുത്തത് ഒ എൻ വി പുരസ്കാരം പറഞ്ഞു. ഒ എൻ വി കൾച്ചറൽ അക്കാദമി. ഒരു കൾച്ചർ ഇല്ലാത്ത കോഡൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലേ, സുവാസു അക്കാലീല. കൾച്ചർ ഇല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞത് നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ കൾച്ചറൊക്കെ ഉണ്ട്, നല്ല രസമുള്ള കോഡല്ലേ, സുവാസു അക്കാലീല. ഓക്കെ, ഓ ശരി. ഇവിടെ 2017 ആദ്യത്തെ പുരസ്കാരം സുഗതകുമാരി ടീച്ചർ. 2018 രണ്ടാമത്തെ പുരസ്കാരം കിട്ടിയത് എം ഡി വാസുദേവൻ നായർ. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 എം ലീലാവതി. 2021 വൈരമുത്തു. അവിടെ വിവാദമൊക്കെ ആയി, അപ്പോൾ അത് പുരസ്കാരം സ്വീകരിച്ചില്ലായിരുന്നു. ഇനി 2022 ടി പത്മനാഭൻ. 2023 ആരാണ്? അതാണ് നമ്മൾ പഠിച്ചത്, സി രാധാകൃഷ്ണൻ. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു സുവാസു അക്കാലീല. ആ കൾച്ചർ ഇല്ലാത്ത കോഡ് ഓർത്തു വച്ചേക്കുക. ഇനി അടുത്തത് ജ്ഞാനപാന പുരസ്കാരം. 2023 ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ വി മധുസൂദനൻ നായർ. 2022 ആരാണ്? കെ ജയകുമാർ. ഓക്കെ അല്ലേ, ശരി. ഇനി അടുത്തത് ജെ സി ഡാനിയൽ പുരസ്കാരം. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. 2021 കെ പി കുമാരൻ. 2020 ജയചന്ദ്രൻ. 2019 ഹരിഹരൻ. 2018 ഷീല. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്തത് ഹരിവരാസന പുരസ്കാരം നോക്കാം. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന ഹരിവരാസന പുരസ്കാരത്തിന് 2023 അർഹനായതാരാണ്? ശ്രീകുമാരൻ തമ്പി. ഓക്കെ, 2022 ആലപ്പി രംഗനാഥ്. 2021 എം ആർ വീരമണി രാജു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് സ്വാതി പുരസ്കാരമാണ്. 2020 സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ കെ ഓമനക്കുട്ടി. 2019 ആരാണ്? ടി എം കൃഷ്ണ. ഓക്കെ, അതും കൂടെ ഓർത്താൽ മതി. ഇനി അടുത്ത് നമ്മൾ ഇനി ഫ്രഷ് ആയിട്ട് പഠിക്കുവാണ്. ഇത് ഇത്രയും നേരം നമ്മൾ റിവൈസ് ചെയ്തതാണല്ലേ, ഇനി നമുക്ക് ബാക്കി പഠിക്കാം. ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022. ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം. ഓക്കെ, ഇനി ആരാണ് ഒ വി വിജയൻ? നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ എഴുതിയത് ഒ വി വിജയൻ. ഓക്കെ, ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കുള്ള ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 ജേതാവ് നോവൽ, കഥ, യുവകഥ. അങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് പുരസ്കാരം കൊടുത്തു. അത് മൂന്നും നമ്മൾ പഠിക്കുന്നു. നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് പി എഫ് മാത്യൂസ്, അടിയാളപ്രേതം. അടിയാളപ്രേതം എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്, പി എഫ് മാത്യൂസിൻ്റെ അടിയാളപ്രേതം. ഓക്കെയാണോ? ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022. ഇതിപ്പം ഈ അടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ 2022 ഈ ഒരു പുരസ്കാരം. നോവലിന് കിട്ടിയത് പി എഫ് മാത്യൂസ്, അടിയാളപ്രേതം. കഥയ്ക്ക് ലഭിച്ചത് വി എം ദേവദാസിൻ്റെ കാടിന് നടുക്കൊരു മരം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ മരം ഉണ്ടോ? ആ ഉണ്ട്, കാടിന് നടുക്കൊരു മരം. ഓക്കെ, അപ്പോൾ ശരി. ഇനി അടുത്തത് യുവകഥ, വി എൻ നിതിൻ്റെ ചാച്ചൻ. ചാച്ചൻ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022, നോവൽ പി എഫ് മാത്യൂസിൻ്റെ അടിയാളപ്രേതം, കഥ വി എം ദേവദാസിൻ്റെ കാടിന് നടുക്കൊരു മരം. ഇനി യുവകഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് വി എൻ നിതിൻ
ചാച്ചൻ എന്ന് പറയുന്ന കൃതിയാണ് കേട്ടോ. ഓക്കെ, ഇനി 2021 കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ ആരൊക്കെയാണ്? കലാമണ്ഡലം ഇ വാസുദേവൻ കഥകളി വേഷത്തിനാണ്, അതുപോലെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ചെണ്ടവാദ്യമാണ്. ഓക്കെ, അപ്പം 2021 കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ രണ്ടുപേർ നമ്മൾ പറഞ്ഞു, കലാമണ്ഡലം ഇ വാസുദേവൻ, അതുപോലെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ഓക്കെ അല്ലേ, ശരി, അത്രയേ ഉള്ളൂ. ഇനി 2022 സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം നേടിയതാരാണെന്നറിയാമോ? ആരൊക്കെയാണെന്നറിയാമോ? എം ലീലാവതി, പി ജയചന്ദ്രൻ, ഇവർക്ക് രണ്ടുപേർക്കുമാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന പുരസ്കാരം ലഭിച്ചത്. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം ലഭിച്ചത് ജയചന്ദ്രൻ, അതുപോലെ ലീലാവതി, പി ജയചന്ദ്രൻ, എം ലീലാവതി. ഓക്കെ അല്ലേ, ശരി, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇപ്പോൾ കൊടുത്തിട്ടേ ഉള്ളൂ അല്ലേ, ഏറ്റവും അടുത്ത് കൊടുത്ത പുരസ്കാരമാണ്, അതും കൂടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി, നോക്കിക്കോളൂ. കവിത, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 കേട്ടോ, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച കവിത. അവിടെ ഞാൻ വർഷം എഴുതിയിട്ടില്ല. ഓക്കെ, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കവിത ഏതാണ്? കടലാസു വിദ്യ. കവിതയുടെ പേരെന്താണ്? കടലാസു വിദ്യ. ഇത് ആരുടെ കവിതയാണ്? എൻ ജി ഉണ്ണികൃഷ്ണൻ. എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസു വിദ്യയാണ് മികച്ച കവിത. ഓക്കെയാണോ? ഇനി അടുത്തത് നോവൽ, മികച്ച നോവൽ. സമ്പർക്കക്രാന്തി, വി ശിനിലാലിൻ്റെ സമ്പർക്കക്രാന്തിയാണ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചെറുകഥ, പി എഫ് മാത്യൂസിൻ്റെ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ പി എഫ് മാത്യൂസ് അടിയാള പ്രേതം എന്ന് പഠിച്ചില്ലേ, ആ അത് തന്നെ അദ്ദേഹമാണ്. പി എഫ് മാത്യൂസിൻ്റെ മുഖക്കമാണ് മികച്ച ചെറുകഥ. ഓക്കെ, ഇനി നാടകമാണെങ്കിലോ, എമിൽ മാധവിയുടെ കുമരു ആണ് മികച്ച നാടകം. ഹാസ്യസാഹിത്യമാണെങ്കിലോ, ഹാസ്യസാഹിത്യം ശ്രദ്ധിച്ചു കേട്ടോണം, ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. ആ എങ്ങനെ ഇരിക്കണം, കൊള്ളാം അല്ലേ, ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങളാണ് ഹാസ്യസാഹിത്യം. കേട്ടപ്പോൾ തന്നെ നമുക്ക് ചിരിയൊന്നില്ലേ, അത്രയും അദ്ദേഹം ഉദ്ദേശിച്ചാണുള്ളൂ. ഹാസ്യസാഹിത്യം, ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ, ജയന്ത് കാമിച്ചേരലിൻ്റെ രചനയാണ് ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. കുമരകംകാരൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്നാൽ കമൻ്റ് ചെയ്യണം കേട്ടോ. ഹാസ്യസാഹിത്യം, മികച്ച ഹാസ്യസാഹിത്യം, ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. ഓക്കെ, വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നത് തന്നെ. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസ് വിദ്യ, മികച്ച നോവൽ വി ശിനിലാലിൻ്റെ സമ്പർക്കക്രാന്തി, ഇനി ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഖക്കം, അതുപോലെ നാടകം എമിൽ മാധവിയുടെ കുമരു ആണ് മികച്ച നാടകം. മികച്ച ഹാസ്യസാഹിത്യം, ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ, അതാരുടെയാണ്? ജയന്ത് കാമിച്ചേരിൽ. ഓക്കെ, മനസ്സിലായി. ഇനി അടുത്തത്, 21st ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2022 IFFK 2022. ഓക്കെ, ശരി, നോക്കിക്കോളൂ. 21st ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2022 IFFK പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 2022 IFFK പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാരാണെന്നറിയാമോ? ബേലാത്താർ. അതാരാണ് ബേലാത്താർ? അതാരെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഹംഗേറിയൻ സംവിധായകനാണ്, അത്ര അറിഞ്ഞാൽ മതി. ബേലാത്താർ ഒരു ഹംഗേറിയൻ സംവിധായകൻ. അപ്പം 2022 IFFK പുരസ്കാരം, അതിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയതാരെന്ന് ചോദിച്ചാൽ ബേലാത്താർ എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ സംവിധായകനാണ്. ഇനി അടുത്തത് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം. മുന്നേ PSC ചോദിച്ചിട്ടുണ്ട്, പ്രഥമ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയതാരാണ്? ലിസാ ചാലൻ. അത് PYQ ആണ്, അത് ആദ്യമായിട്ട്, അത് 26th IFFK കൊടുക്കുന്നത്. ഇത് 21st IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് മെഹനാസ് മുഹമ്മദി. ഇറാനിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വരാൻ പറ്റിയില്ല. പകരം എന്ത് ചെയ്തു? ആ അവിടെ യാത്രാ വിലക്കൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല, പകരം മുടി മുറിച്ച് കൊടുത്തയച്ചു. ആ അവിടുത്തെ ഹിജാബ് ഇഷ്യൂ കാര്യം അങ്ങനെയൊക്കെ നമുക്കറിയാം, അപ്പോൾ വരാൻ പറ്റിയില്ല. മെഹനാസ് മുഹമ്മദി വന്നില്ല, പകരം കുറച്ച് മുടി മുറിച്ച് കൊടുത്തയക്കുവാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് വിവാദം സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ശരി, അപ്പോൾ നോക്കിക്കോളൂ. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് മെഹനാസ് മുഹമ്മദി, ഇറാൻ. ഓക്കെ, ശരി. ഇനി അടുത്തത് മികച്ച ചിത്രത്തിനുള്ള
സുവർണ ചകോര പുരസ്കാരം നേടിയത് ഉത്തമ ഉത്തമ എന്ന് പറയുന്ന മൂവിയാണ്. ഉത്തമ എന്ന് പറയുന്ന മൂവി നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് പേരല്ലേ ഉത്തമ, അത് തന്നെ, അതൊരു ബൊളീവിയൻ ചിത്രമാണ്. അപ്പം ബൊളീവിയൻ ചിത്രമാണ് ഉത്തമ എന്ന് പറയുന്നത്, അതിനാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോര പുരസ്കാരം ലഭിച്ചത്. അവിടെ ഓർക്കാനുള്ള വേറൊരു കാര്യമുണ്ട്, IFFK നമ്മൾ പഠിക്കുന്ന സമയത്ത് മികച്ച സിനിമയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? മികച്ച സിനിമയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരം, മികച്ച സിനിമയ്ക്ക് കൊടുക്കുന്നത് സുവർണ ചകോരമാണ്. മികച്ച സിനിമയ്ക്ക് കൊടുക്കുന്നത് സുവർണ ചകോര പുരസ്കാരമാണ് എന്നവിടെ ആദ്യം ഓർത്തു വച്ചേക്കണം. ഓക്കെ ആണോ? ശരി, ഇനി നോക്കിക്കോളൂ. അത് നമ്മൾ പറഞ്ഞു, ഉത്തമ എന്ന് പറയുന്ന ബൊളീവിയൻ ചിത്രമാണ്. അതിൻ്റെ സംവിധായകനാണ് അലക്സാൻഡ്രോ ലോട്സ ഗ്രിസി ആണ് ഈ മൂവിയുടെ സംവിധാനം നിർവഹിച്ചത്. ഓക്കെ നോക്കിക്കോളൂ, മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഉത്തമ എന്ന് പറയുന്ന ബൊളീവിയൻ ചിത്രമാണ്. സംവിധാനം നിർവഹിച്ചത് അലക്സാൻഡ്രോ ലോട്സ ഗ്രിസി. ഓക്കെ, വെരി ഗുഡ്. നോക്കിക്കോളൂ, മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം നേടിയത്, അത് നോക്കിയേ IFFK. മികച്ച സംവിധായകനുള്ള രജത ചകോരം. അപ്പം സംവിധായകന് കൊടുക്കുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? രജത ചകോരം. അപ്പം നമുക്ക് എങ്ങനെ ആലോചിച്ച് നോക്കാം, രഞ്ജിത്ത് ബാലകൃഷ്ണൻ അറിയാം, സംവിധായകനാണ് അല്ലേ? രഞ്ജിത്ത് ബാലകൃഷ്ണൻ സംവിധായകനല്ലേ? അപ്പം രഞ്ജിത്ത് രജത ചകോരം, രഞ്ജിത്ത് സംവിധായകനാണ്. അപ്പം സംവിധായകന് കൊടുക്കുന്ന പുരസ്കാരമാണ് രജത ചകോരം എന്ന് ഓർത്തു വച്ചേക്കുക. ഓക്കെ, അപ്പം അങ്ങനെ മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം നേടിയത് തൈഫൂൺ പിർസെലി മൊഗ്ലു. എന്താണ്? നമ്മൾ ഈ ബാലരമയിലും മൗഗ്ലിയൊക്കെ കേട്ടിട്ടുള്ള അല്ലേ? ഇതെന്തുവാണ്? ഇത് തൈഫൂൺ പിർസെലി മൊഗ്ലു. ഓക്കെ, തൈഫൂൺ പിർസെലി മൊഗ്ലു. ആ മൊഗ്ലു എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം നേടിയത് തൈഫൂൺ പിർസെലി മൊഗ്ലു. പറഞ്ഞു നോക്കിയാൽ നല്ല വെറൈറ്റി പേരല്ലേ, തൈഫൂൺ പിർസെലി മൊഗ്ലു. ഓക്കെ, രസമുണ്ട്. ഇനി അടുത്തത്, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജേന്ദ്ര എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. രാജ്യാന്തര എന്ന് തിരുത്തി വായിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം. ഒന്ന് പറഞ്ഞേ, നൻപകൽ നേരത്ത് മയക്കമാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നൻപകൽ നേരത്ത് മയക്കം ആരുടെയാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കമാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത്. ഇനി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ്, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരത്തിന് അർഹമായത്. ഓക്കെ, മനസ്സിലായോ? അത്രയും കാര്യം മനസ്സിലായോ? ഒന്നും കൂടെ, 2022 IFFK പുരസ്കാരം നമുക്കൊന്നും കൂടെ നോക്കാം. 27th IFFK ആണ്, 27th 27th IFFK പുരസ്കാരം 2022 ആണ് നമ്മൾ പഠിക്കുന്നത്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ബേലാത്താർ, ഹംഗേറിയൻ സംവിധായകനാണ്. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് മെഹനാസ് മുഹമ്മദി, ഇറാനിയൻ ആണ്. പിന്നെ അടുത്തത് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോര, മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന, മികച്ച സിനിമയ്ക്ക് കൊടുക്കുന്നത് സുവർണ ചകോര പുരസ്കാരം നേടിയത് ഉത്തമ എന്ന് പറയുന്ന ബൊളീവിയൻ ചിത്രം. സംവിധാനം നിർവഹിച്ചത് അലക്സാൻഡ്രോ ലോട്സ ഗ്രിസി. ഓക്കെ, മനസ്സിലായി. പിന്നെ അടുത്തത് IFFK മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം. അപ്പം സംവിധായകന്, മികച്ച സംവിധായകന് കൊടുക്കുന്ന പുരസ്കാരമാണ് രജത ചകോരം. അത് കിട്ടിയത് ആർക്കാണ്? തൈഫൂൺ പിറസെലി മൊഗ്ലു. ഓക്കെ ആണോ? ശരി. ഇനി രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം. ലിജോ ജോസ് പെല്ലിശ്ശേരി, മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച സിനിമയാണ് അല്ലേ നൻപകൽ നേരത്ത് മയക്കം. അപ്പോൾ അത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മൂവിയാണ്. ഇതാണ് ജനപ്രീതിയുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ്, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായോ? ഇനി അടുത്തത്, 2023 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. 2023 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു, പത്മവിഭൂഷൺ, പത്മഭൂഷൺ,
പത്മശ്രീ അങ്ങനെ മൂന്ന് പുരസ്കാരങ്ങളാണ് കൊടുക്കുക അല്ലേ. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. നമ്മൾ ഇതിൽ പത്മശ്രീ കിട്ടിയ 91 പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതിൽ മലയാളികൾക്ക് ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ തപ്പിപ്പറക്കി എടുത്തിട്ട് 4 കിട്ടിയിട്ടുണ്ട്. മലയാളികൾ, 4 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അതാരൊക്കെയാണെന്ന് മാത്രം, അവരുടെ മേഖല എന്താണെന്ന് മാത്രം നമ്മൾ പഠിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക, നോക്കിക്കോളൂ. ആദ്യം പറയുന്നത് VP അപ്പുക്കുട്ടൻ പൊതുവാൾ. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും ഒക്കെയായ പയ്യന്നൂർ സ്വദേശി VP അപ്പുക്കുട്ടൻ പൊതുവാൾ പത്മശ്രീ പുരസ്കാരം 2023 പത്മശ്രീ പുരസ്കാരം നേടി. അടുത്തത് ചെറുവയൽ രാമൻ. PK കാളൻ പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ ചെറുവയൽ രാമൻ. അപ്പം പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ ആയ ചെറുവയൽ രാമനും 2023 പത്മശ്രീ പുരസ്കാരം നേടി. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം? ഇവിടെ വയനാടാണ്. ഇനി അടുത്തത് CI ഐസക്, കോട്ടയത്തു നിന്ന് ഒരു ചരിത്രകാരനാണ് CI ഐസക്. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. എസ് ആർ ഡി പ്രസാദ് കളരിപ്പയറ്റ് ആചാര്യനാണ്. കളരിപ്പയറ്റാണ്, കണ്ണൂരാണ് കേട്ടോ കളരിപ്പയറ്റ്. SRD പ്രസാദ്. അപ്പോൾ പറഞ്ഞ് 2023 പത്മശ്രീ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? VP അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കേരള പുരസ്കാരങ്ങളാണ്. 2022 കേരള പുരസ്കാരങ്ങൾ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ. പത്മ പുരസ്കാരങ്ങൾ കണ്ട് കോപ്പി അടിച്ചതാണോ? അല്ല, ഇൻസ്പയർഡ് ആയതാണല്ലേ. ഓക്കെ, അങ്ങനെ കേരള സർക്കാർ കൊടുക്കുന്നതാണ് കേരള പുരസ്കാരം. ഇന്ത്യയിൽ പത്മ പുരസ്കാരം കൊടുക്കുമെങ്കിൽ കേരളത്തിൽ എന്ത് കൊടുക്കും? കേരള പുരസ്കാരം. 2022 കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ നമ്മൾ പത്മ പുരസ്കാരം പഠിക്കുന്ന സമയത്ത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ മൂന്നെണ്ണം പഠിക്കാറില്ലേ. ഇവിടെ കേരള പുരസ്കാരങ്ങളുടെ കാര്യം വരുമ്പോൾ കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ, അങ്ങനെ 3 വിഭാഗമാണുള്ളത്. ഓക്കെയാണോ? 3 പുരസ്കാരങ്ങൾ, കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ഓക്കെയാണോ? അതിൽ കേരള ജ്യോതി പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, ഇതിപ്പം PSC ചോദിച്ച് കഴിഞ്ഞു, ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ജേതാവ്, 2022 കേരള ജ്യോതി പുരസ്കാരം ജേതാവ് ആരാണെന്ന് PSC ചോദിച്ചു കഴിഞ്ഞു. ആരാണ്? MT വാസുദേവൻ നായർ. ആരാണ്? MT വാസുദേവൻ നായർ ആണ്. ഓക്കെ, മനസ്സിലായി. ഇനി അടുത്തത് കേരള പ്രഭ പുരസ്കാര ജേതാവ് ഓംചേരി NN പിള്ളയാണ്. ഓംചേരി NN പിള്ള മാത്രമല്ല, ടി മാധവമേനോൻ, മമ്മൂട്ടി, 3 പേരുണ്ട്. ഓംചേരി NN പിള്ള, ടി മാധവമേനോൻ, മമ്മൂട്ടി, ഇവർ 3 പേരാണ് 2022 കേരള പ്രഭ പുരസ്കാര ജേതാക്കൾ. ഇനി അടുത്തത് കേരളശ്രീ പുരസ്കാര ജേതാക്കൾ ഡോക്ടർ സത്യഭാമദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കൊച്ചൗസേഫ് ചിറ്റിലപ്പിള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി, കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ പുരസ്കാരം നിരസിച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര പേര് ഓർത്ത് വെച്ചേക്കുക. കേരളശ്രീ പുരസ്കാരം നേടിയത് ഡോക്ടർ സത്യഭാമദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കൊച്ചൗസേഫ് ചിറ്റിലപ്പിള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി, പിന്നെ കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ സാഗരകന്യക, അല്ലെ, കുമാരനാശാൻ സ്മാരകത്തിലെ കാവ്യശില്പം, ഇതൊക്കെ ആരാണ്? ആരാണ് അതിൻ്റെ ശില്പി? കാനായി കുഞ്ഞിരാമനാണ്. അപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു, കേരളശ്രീ പുരസ്കാരം നിരസിക്കുകയാണ് ഉണ്ടായത്. ഒന്നും കൂടെ നോക്കിക്കോളൂ. കേരള പുരസ്കാരം 2022 കേരള ജ്യോതി പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായർ, കേരള പ്രഭ പുരസ്കാര ജേതാവ് ഓംചേരി NN പിള്ള, ടി മാധവമേനോൻ, മമ്മൂട്ടി. ഇനി കേരളശ്രീ പുരസ്കാര ജേതാക്കൾ ഡോക്ടർ സത്യഭാമദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കൊച്ചൗസേഫ് ചിറ്റിലപ്പിള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി, കാനായി കുഞ്ഞിരാമൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് പുരസ്കാരമാണ്? 52 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2022. 52 കേരള സംസ്ഥാന ഫിലിം അവാർഡാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോനും ജോജു ജോർജും ആണ്. ബിജു മേനോൻ, ജോജു ജോർജും. മികച്ച നടി രേവതി. ആരാണ് മികച്ച നടി? രേവതിയാണ് മികച്ച നടി. മികച്ച സംവിധായകൻ. ആരാ മികച്ച സംവിധായകൻ? ദിലീഷ് പോത്തൻ. മികച്ച ചിത്രമാണ് ആവാസവ്യൂഹം. മികച്ച ചിത്രം ഏതാ? ആവാസവ്യൂഹം. ഓക്കെ, ഇനി ആരാണ് ആവാസവ്യൂഹം സംവിധാനം ചെയ്തത്? ക്രിഷാന്ത് ആർ.കെ. സംവിധാനം ചെയ്ത ചിത്രമാണ് ആവാസവ്യൂഹം. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ ചിത്രമാണ് ആവാസവ്യൂഹം. ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൃദയം. മികച്ച കുട്ടികളുടെ ചിത്രമാണ് കാടകലം.
ഇനി ജൂറി അധ്യക്ഷൻ ആരാണെന്ന് അറിയാമോ? സയ്യിദ് അക്തർ മിർസയാണ്. സയ്യിദ് അക്തർ മിർസ. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടെ നോക്കിക്കോളൂ. 52nd കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2022 മികച്ച നടൻ ബിജു മേനോൻ, ജോജു ജോർജ്. മികച്ച നടി രേവതി. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ. ജോജി എന്ന് പറയുന്ന മൂവി സംവിധാനം ചെയ്ത ദിലീഷ് പോത്തനാണ് മികച്ച സംവിധായകൻ. മികച്ച ചിത്രം ആവാസ വ്യൂഹം. ഓക്കെ, മികച്ച ജനപ്രിയ ചിത്രം അല്ലെങ്കിൽ ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൃദയമാണ്. മികച്ച കുട്ടികളുടെ ചിത്രമാണ് കാടകലം. ജൂറി അധ്യക്ഷൻ സയ്യിദ് അക്തർ മിർസ. ഇനി ഓക്കെ, അപ്പം അത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വരാനുണ്ട്. നമ്മൾ പകുതിയോളം റിവൈസ് ചെയ്ത് വെച്ചു, ബാക്കി കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം മുതൽ ഒന്ന് റിവൈസ് ചെയ്യാം. ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 മികച്ച നോവൽ, കഥ, യുവകഥ, അങ്ങനെ മൂന്ന് പുരസ്കാരമാണ് കൊടുക്കുക. മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് പി എഫ് മാത്യൂസിൻ്റെ അടിയാള പ്രേതം. മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് വി എം ദേവദാസിൻ്റെ കാടിന് നടുക്കൊരു മരം. കാടിന് നടുക്കൊരു മരം. മികച്ച യുവകഥയാണെങ്കിലോ വി എൻ നിതിൻ്റെ ചാച്ചൻ എന്ന് പറയുന്ന ആണ് മികച്ച യുവകഥയായിട്ട് തിരഞ്ഞെടുത്ത. യുവകഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് ഇദ്ദേഹം വി എൻ നിതിൻ. ഏത് കൃതിയാണ്? ചാച്ചൻ. ഓക്കെ, ഇനി അടുത്തത്, 2021 കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ കലാമണ്ഡലം ഈ വാസുദേവൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ചെണ്ടയാണ്, ചെണ്ടവാദ്യത്തിനാണ്. 2022 സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന പുരസ്കാരം ലഭിച്ചത് എം ലീലാവതി, പി ജയചന്ദ്രൻ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നമ്മൾ പഠിച്ചു. മികച്ച കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസുവിദ്യ. മികച്ച നോവൽ വി ശിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തി. അതുപോലെ മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഖക്കമാണ് മികച്ച ചെറുകഥ. മികച്ച നാടകം എമിൽ മാധവിയുടെ കുമരു. കുമരു ആണ് മികച്ച നാടകം. ഹാസ്യസാഹിത്യം നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു പഠിച്ചു. ഒരു കുമരകംകാരൻ്റെ കുരുത്തംകെട്ട ലിഖിതങ്ങൾ ആരുടെയാണ്? ജയന്ത് കാമിച്ചേരിൽ. ഒരു കുമരകംകാരൻ്റെ കുരുത്തംകെട്ട ലിഖിതങ്ങൾ. ഓക്കെ, ശരി. ഇനി 27th IFFK പുരസ്കാരം നമ്മൾ പറഞ്ഞു. IFFK 2022 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ബേലാത്താർ, ഹംഗേറിയൻ സംവിധായകനാണ്. സ്പിരിറ്റോ സിനിമ പുരസ്കാരം നേടിയത്, പ്രഥമ സ്പിരിറ്റോ സിനിമ പുരസ്കാരം നേടിയത് പി സി ഓൾറെഡി ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, പി വൈക്കുവാണ്, ലിസാ ചാലൻ. ഇതാരാണ്? രണ്ടാമത് 27th IFFK, അത് 26th IFFK ലിസാ ചാലൻ. ഇവിടെ ഇപ്പോൾ ആരാണ്? മെഹനാസ് മുഹമ്മദി. മെഹനാസ് മുഹമ്മദിയാണ് 27th IFFK പുരസ്കാരം, സ്പിരിറ്റോ സിനിമ പുരസ്കാരം നേടിയത്. ഓക്കെ, മികച്ച സിനിമയ്ക്ക് സുവർണ ചകോര പുരസ്കാരം ലഭിക്കും ഉത്തമ എന്ന് പറയുന്ന ബൊളീവിയൻ ചിത്രം. അത് സംവിധാനം ചെയ്തത് അലക്സാൻഡ്രോ ലോട്സ ഗ്രിസി. ഇനി മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം നേടിയത് തൈഫൂൺ പിർസെലി മൊഗുളു. അവിടെ രജത ചകോരം, ഞാനവിടെ രഞ്ജിത്ത് എന്ന് എഴുതിയത് രഞ്ജിത്ത് സംവിധായകനാണ്. മികച്ച സംവിധായകന് കൊടുക്കുന്ന പുരസ്കാരമാണ് രജത ചകോരം എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ശരി, മനസ്സിലായി. നീ അടുത്തത് നോക്കിക്കോളൂ. രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നിറത്ത് മയക്കം. ലിജോ ജോസ് പെലിശ്ശേരിയുടെ നൻപകൽ നിറത്ത് മയക്കമാണ് മികച്ച അല്ലെങ്കിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രം. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ് എന്ന് പറയുന്ന മൂവിക്കാണ് കേട്ടോ, അറിയിപ്പ്. ഓക്കെ, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പ്. ഇനി 2023 പത്മശ്രീ പുരസ്കാരം നേടിയത് വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, സി ഐ ഐസക്, എസ് ആർ ഡി പ്രസാദ്, ഇവരിത്രയും പേരാണ്. കേരള പുരസ്കാരം നമ്മൾ പറഞ്ഞു. പത്മ പുരസ്കാരങ്ങൾ നമ്മൾ ഇൻസ്പേർഡ് ആയല്ലേ, ഇൻസ്പേർഡ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കേരള പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. നൊബേൽ പ്രൈസ് ഒക്കെ ഇൻസ്പേർഡ് ആയിട്ട് ഇനി ഒരുപാട് പുരസ്കാരമൊക്കെ കൊടുക്കാൻ പോവാണ്, വിജ്ഞാൻ രത്നയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേഗം പഠിച്ചോ, വേഗം എന്താണ് ജോലി മേടിച്ചോ, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ അവാർഡും നമ്മൾ പഠിക്കേണ്ടി വരുമോ? അവാർഡ് ഇങ്ങനെ അവാർഡിൻ്റെ എണ്ണം കൂടി 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 വരുവാണല്ലേ. ഇനി എനിക്കും കൂടെ ഉള്ളൂ അവാർഡ് എന്തെങ്കിലും കിട്ടുക, ബാക്കി എല്ലാവർക്കും കിട്ടി. അപ്പോൾ അതുകൊണ്ട് വേഗം പഠിക്കാം. നോക്കിക്കോളൂ, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ കൊടുക്കുന്നതാണ് കേരള പുരസ്കാരം. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. കേരള ജ്യോതി ആർക്ക് കിട്ടി? എം ടി വാസുദേവൻ നായർ. കേരള പ്രഭയാണെങ്കിലോ ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ മേനോൻ, പിന്നെ നമ്മുടെ മമ്മൂട്ടി. ഓക്കെ, കേരളശ്രീ സത്യഭാമാദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി, എം ബി പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി, കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, നിരസിച്ചു, പുരസ്കാരം നിരസിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. 52nd കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മികച്ച നടൻ ബിജു മേനോൻ, ജോജു ജോർജ്. മികച്ച നടി രേവതി.
മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ, മികച്ച ചിത്രം ഏതാണ്? ആവാസവ്യൂഹം പറഞ്ഞ് ആവാസവ്യൂഹം. മികച്ച അത് ആരാണ് സംവിധാനം ചെയ്തത്? കൃഷാന്ത് ആർ കെ. ജനപ്രിയ ചിത്രം ഹൃദയമാണ്. ഓക്കെ, ഹൃദയമാണ് ജനപ്രിയ ചിത്രം. മികച്ച കുട്ടികളുടെ ചിത്രമാണ് കാടകലം. ജൂറി അധ്യക്ഷൻ സയ്യിദ് അക്തർ മിർസയാണ് എന്നുകൂടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ശരി, അത്രയാണ് നമുക്കിന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ഒരുപാട് പുരസ്കാരങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ എന്തോരം പുരസ്കാരങ്ങൾ ഒരു വർഷം കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ നോക്കണമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന ഒരു ഒരു ലിസ്റ്റ് പുരസ്കാരങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ഏതെങ്കിലും എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അവിടെ എഴുതി അറിയിക്കാം. ഞാനതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിന് നിങ്ങൾ തന്ന എന്തുവാണ് ഒരുപാട് കമൻസൊക്കെ ഉണ്ടായിരുന്നല്ലേ, നല്ല നല്ല ഒരുപാട് കമൻസൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 900K ഉള്ള എൻട്രി ഫാമിലിയുടെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം. അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.